ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ കോടികൾ പിന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലാണ് 60+ മില്യൺ പേർ പിന്തുടരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന ലോക നേതാക്കൾ ഒരാൾ കൂടി ആയിരിക്കുകയാണ് പ്രധാനമന്ത്രി. അധികാരമൊഴിയുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അക്കൗണ്ട് എന്നേക്കുമായി വിലക്കിയതോടെ ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന സജീവ രാഷ്ട്രീയ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. ക്യാപിറ്റോൾ കലാപത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ അക്കൗണ്ട് കഴിഞ്ഞ ദിവസം ട്വിറ്റർ വിലക്കിയത്. 64.7 ദശലക്ഷം ഫോളോവർമാരാണ് നരേന്ദ്രമോദിക്ക് ട്വിറ്ററിലുള്ളത്. 88.7 ദശലക്ഷം ആയിരുന്നു വിലക്കിന് മുൻപ് ട്രംപിനുണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഫോളോവർമാരുള്ള രാഷ്ട്രീയ നേതാവ് US മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയാണ്. 127.9 ദശലക്ഷമാണ് ഇദ്ദേഹത്തിനുള്ളത്. US പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ജോ ബൈഡന് ഫോളോവർമാരായി 23.3 ദശലക്ഷം ആളുകളുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് 24.2 ദശലക്ഷവും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 21.2 ദശലക്ഷവുമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 21.2 ദശലക്ഷമാണ്. US തിരഞ്ഞെടുപ്പ് കാലം മുതൽ ഡൊണാൾഡ് ട്രംപും ട്വിറ്ററും തമ്മിൽ നിരന്തരമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കൂടുതൽ അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ട അഡ്രിയൽ ഡൊണാൾഡ് ട്രംപ് എന്ന അക്കൗണ്ടിനാണ് ട്വിറ്റർ താഴിട്ടത്. അറ്റ്പോട്ടസ് എന്ന US പ്രസിഡന്റിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ ആദ്യ വിലക്ക് നീക്കിയ ശേഷം ട്രംപ് കുറിച്ച ട്വീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ അക്കൗണ്ട് 20 ജോ ബൈഡന് കൈമാറും. ട്രംപ് വിഭാഗം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച അക്കൗണ്ടും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ ആദ്യമായി അക്കൗണ്ട് തുടങ്ങിയത്. 2009 അത്. 2010 100,000 ആളുകളായിരുന്നു അദ്ദേഹത്തെ പിന്തുടരുന്നത്. 2011 ഇത് 400,000 ഉയർന്നു. രാഷ്ട്രീയപരമായ നിലപാടുകൾ വ്യക്തമാക്കി അക്കൗണ്ടിൽ സജീവമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി. സ്വച്ഛ് ഭാരത്, സ്ത്രീ സുരക്ഷ, ഗ്യാസ് സബ്സിഡി ഉപേക്ഷിക്കൽ തുടങ്ങിയ നിരവധി പദ്ധതികളെക്കുറിച്ച് ട്വിറ്റർ അക്കൗണ്ടിലൂടെ പ്രധാനമന്ത്രി നിരന്തരമായി തന്നെ സംവദിച്ചിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫോളോവർമാരുണ്ടാകാനുള്ള സാധ്യതയും. COVID-19 നിയന്ത്രണങ്ങൾക്കായി സ്വീകരിച്ച ചുവടുകളെക്കുറിച്ചും പ്രധാനമന്ത്രി സജീവമായി തന്നെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ സംവദിച്ചിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബരാക് ഒബാമയെ 120 മില്യൺ ആളുകളാണ് ട്വിറ്ററിൽ പിന്തുടരുന്നത്. ഡൊണാൾഡ് ട്രംപിനെ 84 മില്യൺ ആളുകളാണ് പിന്തുടരുന്നത്. കോവിഡ് കാലത്ത് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവിനെ കണ്ടെത്താനുള്ള സർവേയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ തന്നെയുണ്ടായിരുന്നു. അമേരിക്കൻ റിസർച്ച് അസോസിയേഷൻ സംഘടിപ്പിച്ച സർവേ റിപ്പോർട്ടിലാണ് മോദിക്ക് ഭൂരിപക്ഷം ലഭിച്ചത്. 75% പേരും മോദിയെ പിന്തുണയ്ക്കുന്നവരാണ്. 20% പേർ മാത്രമാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്ത് BJP ജനപിന്തുണ കൂടിയിട്ടുണ്ടെന്ന് സർവേയിൽ പറയുന്നു. 13 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത്. ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, ദക്ഷിണ കൊറിയ, സ്പെയിൻ, UK, UN എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെയാണ് പരിഗണിച്ചത്. ബ്രിട്ടൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണ് നെഗറ്റീവ് വോട്ടുകളാണ് ലഭിച്ചത്. അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തവരെക്കാൾ വളരെ കുറവായിരുന്നു പിന്തുണച്ചവരുടെ എണ്ണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 9 സ്ഥാനത്തേക്കായിരുന്നു എത്തിയത്. ലോകത്തെ ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ലോക നേതാക്കളിൽ മോദി 3 സ്ഥാനത്തായാണ് ഉള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ട്വിറ്റർ അക്കൗണ്ടുകളിൽ ഒന്നും മോദിയുടേത് തന്നെയാണ്. അത് 15 സ്ഥാനത്താണുള്ളത്. 2009 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു മോദി ട്വിറ്റർ അക്കൗണ്ടും ആരംഭിച്ചത്. ലോക നേതാക്കളുടെ പട്ടികയിൽ മോദിക്ക് മുന്നിലുള്ളത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിരുന്നു. ഒബാമയ്ക്കാണ് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. 12 കോടിയിലധികം പേരാണ് ഒബാമയെ ട്വിറ്ററിൽ പിന്തുടരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് 2 സ്ഥാനത്തുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.